கிறிஸ்துவின் காட்சியில் அம்பா எருசலேம் அம்பரின் காட்சியில் அம்பரே வரும் நாளெந்து மனோகரம் அம்பரே வரும் நாளெந்து மனோகரம் அம்பா எருசலேம் சங்கீதங்கள் இவளுடைய காதுகளில் ரசமிழும் சங்கீதங்கள் இவளுடைய காதுகளில் சுகமருளிடும் கீதம் சுயம் இவள் பாடிடும் சுகமருளிடும் கீதம் சுயம் இவள் பாடிடும் அம்பா எருசலேம் சேலையே நல்ல பிரவர்த்திகள் ஆயுள்ள சேலையே மன்னா வீழி தரிக்கும் கொண்ட பிராமமாய் மன்னா மீழி தரிக்கும் கொண்ட பிராமமாய் கனகவும் முத்தும் ரத்தம் இவளணி இல்லெங்கிலும் கனகவும் முத்தும் ரத்தம் இவளாணி இல்லெங்கிலும் சுமுக்கியாம் இவள் கண்டம் பகுரமணியாமாம் சுமுகியாம் இவள் கண்டம் பகுரமணியாமாம் அம்ப எருசலேம் அம்பரின் காட்சியில் அம்ப எருசலேம் அம்பரின் காட்சியில் அம்பரே வரும் நாள் ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തീക്കനൽ പ്രോഗ്രാമിലൂടെ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നുവെന്ന് അറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രവർത്തിക്കുന്ന ഏവർക്കും ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറുന്ന ലോകത്തിൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ലോകത്തിന് കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പ്രോഗ്രാം ഇപ്രകാരം ക്രമീകരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും വിശേഷിച്ച് വേർഡ് ടു വേർഡ് ചാനൽ ചെയർമാൻ ആദരണീയനായ ബ്രദർ ഡോക്ടർ മാത്യൂസ് ഫറീസ് അവരോടും കുടുംബത്തോടും അതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ദൈവനാമത്തിൽ അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദിമ സഭയുടെ അനുഗ്രഹീതമായിട്ടുള്ള അവസ്ഥകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദിമസഭ പ്രതികൂലങ്ങളും പ്രതിസന്ധികളിലും കൂടെയാണ് കടന്നുകൊണ്ടിരിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് സഭയെ നവീകരിച്ച് സഭയെ അനുഗ്രഹമായി തീരുവാനായിട്ട് സാധിച്ചത്. അവിടെ പൗലോസിനെ ശിലാസിനെ ഉപദ്രവിച്ചവർ എതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴും അപ്പോസ്തല പ്രവൃത്തികൾ 17 അധ്യായത്തിൻ്റെ
പന്ത്രണ്ടാം വാക്യത്തിൽ അവരിൽ പലരും മാന്യന്മാരായ യവന സ്ത്രീകളിലും പുരുഷന്മാരിലും അനേകർ വിശ്വസിച്ചു. ആദിമസഭയിലൂടെ അനേകർ കർത്താവിൻ്റെ ഭാഗത്ത് വന്നെന്ന്. അതാ പലതരത്തിലുള്ള പുരുഷന്മാരും സ്ത്രീകളും സാധാരണക്കാരല്ല, അസാധാരണക്കാരായിട്ടുള്ളവരെ കർത്താവിനെ കൊണ്ടുവരുവാനായിട്ട് ഈ സഭയ്ക്ക്, ആദിമസഭയ്ക്ക് സാധിച്ചു. പതിനാറാം വാക്യത്തിൽ അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് ഹൃദയത്തിന് ചൂടുപിടിച്ചു. നീ ചില അപൂർവ കാര്യം ഇരുപതാം വാക്യത്തിൽ വരുമ്പോൾ, നീ ചില അപൂർവ കാര്യങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ, അതെന്തെന്നറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ വിശുദ്ധ പൗലോസിൻ്റെ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്ന കാഴ്ച കണ്ട്, കാരണം യേശു കർത്താവിൻ്റെ പറ്റി അറിയത്തില്ലാത്ത, യേശുവിനെപ്പറ്റി അറിഞ്ഞിട്ടില്ലാത്ത, യേശു ക്രിസ്തു എന്താണെന്ന് പോലും അറിയാത്ത ധാരാളം പേരുള്ള ഗ്രാമങ്ങളുണ്ട്. അന്ന് ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നെങ്കിൽ ഇന്ന് ക്രിസ്ത്യാനികൾക്ക് പോലും യേശു ആരാന്നറിയത്തില്ല. എന്നാൽ എത്രയോ അക്രൈസ്തവർ യേശുവിൻ്റെ നാമത്തിൽ ബലം പ്രാപിച്ച് ബലം പ്രാപിച്ച് ബലം പ്രാപിച്ച് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു വ്യക്തിക്കും ആ കുടുംബത്തിനും ആ സഭയ്ക്കും നിലനിൽപ്പുണ്ട്. പൗലോസിൻ്റെ ചൂട് ഇന്നത്തെ സഭാ നേതൃത്വത്തിന് നഷ്ടപ്പെടുന്നു. സുവിശേഷ ദർശനം നഷ്ടപ്പെട്ട സഭയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. സമൂഹത്തിൽ തിന്മ ശക്തികൾ വർദ്ധിക്കുന്നത്, ദൈവമില്ലായ്മ വർദ്ധിക്കുന്നത്, അവിടെയുള്ള പ്രാർത്ഥനയുടെ, പ്രാർത്ഥനക്കാരുടെ പ്രാർത്ഥനയുടെ കുറവാണെന്ന് ഞാൻ പറയും. ദേശത്തിൻ്റെ കാവൽക്കാരായി ഏൽപ്പിച്ചിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവശുശ്രൂഷകർ, ഈയൊരു പെയിൻ നമുക്കുണ്ടാകണം, ഈയൊരു ഭാരം നമുക്കുണ്ടാകണം. ദൈവമേ, ഇവർ കർത്താവിനെ അറിയുന്നില്ലല്ലോ, യേശുവിനെ അറിയുന്ന ഇവർ യേശു പറഞ്ഞ പോലെ അല്ലല്ലോ ചെയ്യുന്നത്. ഈയൊരു ഭാരം നമ്മൾക്കുണ്ടാകണം. അവിടെയാണ് ഇവിടെ ബിംബങ്ങൾ നിറഞ്ഞ് വന്നപ്പോൾ വിശുദ്ധ പൗലോസിനുണ്ടായ അതേ ആവേശം ഉണ്ടാകണം. ഇരുപത്തിരണ്ടാം വാക്യത്തിൽ, അല്ലയോ പുരുഷന്മാർ, നിങ്ങൾ എല്ലാറ്റിലും അത് അതിഭക്തരെന്ന് ഞാൻ കാണുന്നു. അജ്ഞാത ദേവൻ എന്നെഴുത്ത് ഒരു വേദിക്കല്ല് കണ്ടു, എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിയുടെ നാഥനാവുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ആലയത്തിലെങ്ങുന്ന കൂടിയിരിപ്പാൻ അവൻ ഒരുത്തിൽ നിന്നും മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ഒരു വലിയ ഒരനുഭവമാണ് പൗലോസ് പറയുന്നത്. ദൈവം സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് ഈ മനുഷ്യനെയും ഈ മറ്റ് രൂപങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന്, ബുദ്ധി കൊടുത്ത ദൈവത്തിന് ഇത് കാണുമ്പോൾ വേദനയാണ്, ഇത് കാണുമ്പോൾ വേദനയാണ്. എന്തെങ്കിലും ഒരു വസ്തുവല്ല, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏതിനെയോ സ്നേഹിക്കുന്നുവോ, ദൈവത്തെക്കാൾ മറ്റെന്തെങ്കിലും സ്നേഹിച്ചാൽ, പവറിനെ സ്നേഹിച്ചാൽ, പണത്തെ സ്നേഹിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സ്ഥാനമാനങ്ങളെ സ്നേഹിച്ചാൽ, അത് ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കുന്നതാണ്. അന്യദൈവമാണ്, അന്യദൈവം നിനക്കുണ്ടാകരുതെന്നുള്ളത് ഒന്നാമത്തെ കൽപ്പനയാണ്. ഞാനല്ലാതെ, ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ ഒന്നാം കൽപ്പന ലംഘനത്തിനെതിരായിട്ടുള്ളത് അഹങ്കാരമാണ്. അതിൽ വലിയ കാര്യം കാണുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ അഹങ്കരിക്കുന്നതാണ് ഒന്നാം കൽപ്പന ലംഘനം. ആ അഹങ്കാരം നമ്മളിൽ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉളവാക്കുന്നത്.
അതുകൊണ്ട് ഒരു ആത്മഭാരമുള്ള വ്യക്തി ജീവിതങ്ങളായി തീരണം. നിങ്ങൾക്ക് ഈ ആത്മഭാരമുണ്ടോ? നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ വീട്ടിൽ വരുന്നവർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിലുള്ളവരെ പറ്റി, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഈ ആത്മഭാരമുണ്ടാകുവാൻ സാധിക്കണം. ഈ ആത്മഭാരമുള്ളത് കൊണ്ടാണ് ബലഹീനനാകുന്ന ഞാൻ ഈ പ്രസംഗം പ്രസംഗിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് കടന്നു വന്ന് ഇത് ദൈവദിനം പറയുമ്പോൾ, ദൈവമേ എൻ്റെ കടമയാണിത്, ഇതായത് ആര് കേൾക്കുന്നു ആര് കേൾക്കുന്നില്ല എന്നുള്ളത് വിഷയമല്ല. എന്നാൽ കഴിവുള്ളിടത്തോളം എല്ലാവരിലും ദൈവവചനം എത്തിക്കുവാൻ ഏതെല്ലാം മാർഗങ്ങളും മാധ്യമങ്ങളുമുണ്ടോ അതിലൂടെ ദൈവവചനം ലോകത്തിന് കൊടുക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. ദൈവമാണ് ഈ ലോകമുണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ദൈവം ഏൽപ്പിച്ച മനുഷ്യൻ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോയെന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലാനും അവനില്ലാലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. ദൈവം നമുക്ക് അകന്നിരിക്കുന്ന ദൈവമല്ല, നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവമാവുള്ള. ഞാൻ എപ്പോഴും പറയും, എൻ്റെ കരത്തിന് കർത്താവിൻ്റെ കരം പിടിച്ചിട്ടുണ്ട്, എൻ്റെ യേശുവിൻ്റെ കരം എന്നെ പിടിച്ചിട്ടുണ്ട്, എൻ്റെ യേശുവിൻ്റെ കരത്തിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലെ കരങ്ങൾ, മാനുഷിക കരങ്ങൾ പിടിവിട്ട് തന്നാലും, അവർ പിടിവിട്ടാലും, എൻ്റെ യേശുവിൻ്റെ കരത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ലോക ജീവിതത്തിൽ മുൻപോട്ട് അനുദിനം നീങ്ങുവാനുള്ള ദൈവശക്തിയും ദൈവകൃപയും ദൈവസാന്നിധ്യവും തരുന്നെങ്കിൽ അതൊരു വലിയ ലഭിക്കുന്നെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് കർത്താവിലുള്ള വിശ്വാസം ഉറപ്പിക്കുമ്പോൾ, കർത്താവിലുള്ള ധൈര്യം വർദ്ധിപ്പിക്കുമ്പോഴാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്, നമ്മളെ ശക്തീകരിക്കുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കാണുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കുവാനുള്ളത്, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിലായിരിക്കുന്ന സഭയിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവവചനത്തിൻ്റെ ശക്തിയിൽ പ്രസക്തിയിൽ ബലം പ്രാപിച്ച് ബലം പ്രാപിച്ച് ബലം പ്രാപിച്ച് മുന്നേറുവാൻ സാധിക്കണം. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അവനില്ലൊന്നുമില്ലെന്ന്, ദൈവമില്ലെങ്കിൽ ഒന്നുമില്ല. എത്ര ശക്തന്മാരും എത്ര ധൈര്യശാലികളും, ദൈവമില്ലാത്തവരാണെങ്കിൽ അവർ വലിയ പൂജ്യമാണ്, വലിയ സീറോയാണ്. ചില ദൈവമക്കൾ തന്നെ ചിലയിടത്ത് പതറിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. ഞാനും ചിലപ്പം പതറിയേക്കാം, പാളിയേക്കാം. പാടില്ല. ദൈവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ദൈവത്തിലാണ് ചരിക്കുന്നത്, ദൈവത്തിലാണ് അനുദിനം ജീവിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുവാനുള്ളത്, നിങ്ങൾ ദൈവത്തിൽ ചരിക്കുന്നവരും ഇരിക്കുന്നവരും പരിദൈവത്താൽ ഭരിക്കപ്പെടുന്നവരുമാണ്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവമാണ് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത്. നിങ്ങൾക്കെതിരായി പോരാടുന്ന ശത്രു, നിങ്ങൾക്കെതിരായി പോരാടുന്ന എന്തുമായിക്കൊള്ളട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനെ അതിജീവിക്കുന്ന ദൈവകൃപ കൊണ്ട് നിങ്ങൾ നിറയുവാൻ സാധിക്കണം. അവിടെയാണ് ദൈവശക്തി വെളിപ്പെടുന്നത്. 30-ാം വാക്യത്തിൽ, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു, മറ്റ് ചിലർ ഞങ്ങളിതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു. അറിവില്ലായ്മയുടെ കാലത്ത് ഇത് പറഞ്ഞെങ്കിലും ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇത് അറിഞ്ഞില്ലെന്ന് ആരും പറയാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ദൈവവചനം എത്തിക്കുവാനുള്ള സാറ്റലൈറ്റ് സംവിധാനം, കേബിൾ സംവിധാനമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ സാധിച്ചില്ല, പറയാൻ സാധിച്ചില്ല, അറിയാൻ സാധിച്ചില്ല, ഞാൻ പള്ളിയിൽ പോയില്ലല്ലോ, ഞാൻ സഭായോഗത്തിന് പോയില്ലല്ലോ, പ്രാർത്ഥനകൾക്ക് പോയില്ലോ എന്ന് ഓർത്തൊന്നും വിഷമിക്കണ്ട. ദൈവം ഇതെല്ലാം കാലാകാലങ്ങളിൽ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിവില്ലായ്മയുടെ കാലത്ത് അതൊക്കെ ചെയ്തെങ്കിലും അത് കഴിഞ്ഞ് പുനരുത്ഥാനത്തെ പറ്റിയാണ് പ്രസംഗിക്കുന്നത്.
ഉയർത്ത കർത്താവിനെ പറ്റി പ്രസംഗിച്ചപ്പോൾ ചിലർ പരിഹസിച്ചു, ചിലർ പറഞ്ഞു ഇനി വീണ്ടും കേൾക്കണം. ഈ ദൈവത്തിൻ്റെ വചനം വീണ്ടും കേൾക്കാനുള്ള ഒരു ആവേശം നമുക്കുണ്ടാകണം. ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വീണ്ടും കേൾക്കുവാനുള്ളൊരാവേശം മനുഷ്യഹൃദയത്തിലുണ്ടാകുവാൻ സാധിക്കണം. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്, അവിടെയാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഓർപ്പിക്കുവാനുള്ളത്, നമ്മളായിരിക്കുന്ന ആ സ്ഥാനങ്ങളിൽ നമ്മൾക്ക് ഓരോ കാര്യങ്ങളിൽ പ്രശ്നവും പ്രയാസവും ലോകത്തിലുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും. ലോകത്തിലുള്ള കാര്യങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ, ലോകത്തിലെന്ത് സംഭവിക്കട്ടെ, എന്നാൽ വിശ്വാസത്തിൽ തറവുള്ളവരായി തികവുള്ളവരായി ബലപ്പെട്ട് മുൻപോട്ട് പോകണം. നിങ്ങൾ രോഗികളായിട്ടുള്ളവർ എന്നെ കേൾക്കുന്നവർ, സാമ്പത്തിക പരാധീനതയിലുള്ളവർ കേൾക്കുന്നവർ, മുൻപോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ സാധിക്കാത്ത നിലയിൽ നിങ്ങളുടെ രോഗക്കിടക്ക നിങ്ങളുടെ സാഹചര്യങ്ങളായിരിക്കുമ്പോൾ ചുറ്റുപാടുകൾ മുഴുവൻ നിങ്ങൾക്കെതിരായിരുന്നിരിക്കട്ടെ, എന്നാൽ ആ ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിക്കണം. ആദിമസഭാ പിതാക്കന്മാർ അനുഭവിച്ച ദൈവത്തിൻ്റെ ആ വലിയ ശക്തി നമ്മൾ അനുഭവിക്കാൻ സാധിച്ചാൽ ദൈവിക ബലം നമ്മളിൽ കയറും, ആ ദൈവിക ശക്തി നമ്മളിൽ ആവസിക്കും. ഈ ദൈവിക ശക്തി വരുമ്പോൾ ഇതറിയാത്തവരെ പറ്റിയൊരു ഭാരമുണ്ടാകണം. നമ്മളാലാവോളമാ അവർക്ക് യേശുവിനെ കൊടുക്കാൻ സാധിക്കണം. എത്രത്തോളം യേശുവിനെ കൊടുക്കാൻ സാധിക്കുമോ അത്രത്തോളം യേശുവിനെ നൽകുന്ന ആ വലിയൊരു പ്രക്രിയയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനം, ഇന്ന് ശക്തി പ്രാപിക്കണം. നിങ്ങളുടെ വിഷയങ്ങളിൽ കർത്താവാണ് ശക്തി തരുന്നത്. ബലപ്പെട്ട് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കണം. അവിടെ ആദിമസഭയ്ക്ക് സംഭവിച്ചതുപോലെ ഉള്ള ശക്തീകരണമാണ് ഉണ്ടാകേണ്ടത്. അപ്പോസ്തല പ്രവൃത്തികൾ പുനരുത്ഥാനത്തെ പറ്റി ഞങ്ങൾ കേൾക്കാമെന്ന് കുറച്ച് പേര് സമ്മതിച്ചു. യേശു കർത്താവ് പുനരുത്ഥാനം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല. യേശു കർത്താവ് പുനരുത്ഥാനം ചെയ്ത് വിശ്വസിക്കാതിരുന്നാൽ ക്രിസ്ത്യാനിറ്റിയെ നശിച്ചു. ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്, യേശു ക്രിസ്തുവിൻ്റെ ജഡം മാത്രം പുനരുത്ഥാനം ചെയ്ത ശക്തിയല്ല. നമ്മുടെ ജീവിതത്തിലെ വനുദിനം, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും ഓരോ ജീവിതത്തിൻ്റെ പടികളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയായി മുൻപോട്ട് പോകാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 18:4 നാലാം വാക്യത്തിൽ, എന്നാൽ ശബത്ത് ഓറു അവർ പള്ളിയിൽ സംവാദിച്ച യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. അപ്പോൾ അവർ പള്ളികളിൽ പോയി അവരുടെ മിനിസ്റ്ററി ചെയ്യുക. പൗലോസും ശീലാസും പള്ളികളിലാണ് പോയത്, അവർ മറ്റ് സ്ഥലങ്ങളിലെല്ലാം പോയി. എന്നാൽ പള്ളികളിൽ ചെന്ന് പള്ളി പ്രമാണിമാരെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുന്നു. അവിടെ ചർച്ചിന് വലിയൊരു വിഷൻ ദർശനമുണ്ട്, ചർച്ച്. അതുകൊണ്ടാണ് പൗലോസും ശീലാസും അവിടെ പോയി, കാരണം അവിടെ ഒരു സിസ്റ്റമുണ്ട്. പുരോഹിതന്മാർ മഹാപുരോഹിതന്മാർ അന്നത്തെ സിസ്റ്റം, അന്നത്തെ യഹൂദന്മാരുടേതായിട്ടുള്ള വലിയ സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ മധ്യത്തിൽ അവരിലൊരാൾ കർത്താവിനെ അറിഞ്ഞു വരുമ്പോൾ അവരിലൂടെ വലിയ കാര്യങ്ങൾ നടക്കുമെന്ന് പൗലോസിനറിയാം. അതുകൊണ്ടാണ് പൗലോസ് അപ്രകാരം പള്ളികളിൽ പൗലോസും ശീലാസും ചെന്ന് അവരെ സമ്മതിപ്പിച്ചത്. ഇങ്ങനെയാണ്, പുനരുത്ഥാനമുണ്ട്, കർത്താവ് മശിഹ ആണ്, അവൻ വീണ്ടും വരുന്നവനാണ്, അവൻ ദൈവപുത്രനാണ്. ഇതൊന്നും യഹൂദ വിശ്വസിക്കില്ല. അവൻ്റെ കഠിനമായ പാരമ്പര്യത്തിന് മുൻപിൽ അവൻ നിൽക്കുന്നത്, അവൻ ആ പാരമ്പര്യക്കെട്ടിൽ കണക്കിൽ കിടക്കുകയാണ്. എന്നാൽ അതിന് മുമ്പിൽ ഒരു കർത്താവുണ്ട്, ആ കർത്താവ് യഹൂദന്മാരുടെ രാജാവായി ലോകത്തിലേക്ക് വന്നവനാണ്, വീണ്ടും വരുവാനുള്ളവനാണ്, ലോകത്തിൻ്റെ രാജാവായി വരുവാനുള്ളവനാണെന്ന് അവരെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ 5 പൗലോസ് വചനപ്രഘോഷണത്തിൽ ശുഷ്കാന്തി പോകേണ്ട യേശു തന്നെ ക്രിസ്തു എന്ന യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. 9 രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്. 10 ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരളി ചെയ്തു. അവിടെ പൗലോസിന് ധൈര്യം കൊടുക്കുന്ന കർത്താവിൻ്റെ ശക്തി. പ്രസംഗിച്ച് പ്രശ്നങ്ങളുണ്ടായി, ഒത്തിരി പ്രയാസങ്ങൾ സംഭവിച്ചു.
അവിടെ ഈ പ്രയാസവും പ്രശ്നവും സംഭവിച്ചപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കും. ദൈവം എന്നോട് നിങ്ങളോട് പ്രത്യക്ഷപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്ന ആ ദൈവത്തിൻ്റെ വരുവാനിരിക്കുന്ന മഹത്വ പ്രത്യക്ഷത മാത്രമല്ല, അനുദിന ജീവിതത്തിൽ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടും. വ്യക്തിപരമായി പ്രത്യക്ഷപ്പെട്ട് എന്നോട് സംസാരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങൾ സൂക്ഷിക്കുവാൻ, പല കാര്യങ്ങൾ ചെയ്യുവാൻ, ചെയ്തതിന് ദൈവത്തിൻ്റെ അംഗീകാരം ലഭിക്കുവാൻ, മുൻപോട്ട് പോകൂ, ഗോ ഫോർവേഡ് എന്നുള്ള ആ വലിയ ശബ്ദം, ഇമ്പകരമായ ശബ്ദം കേൾപ്പിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇവിടെ വചനം പ്രസംഗിക്കണം, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കണം. അതുകൊണ്ടാണ് ഓലോസിനോട് പറഞ്ഞതുപോലെ മിണ്ടാതിരിക്കരുത്, മിണ്ടാതിരിക്കരുത്. അതുകൊണ്ടാണ് ഈ വേർഡ് ടു വേർഡ് ചാനലിലൂടെയും തീക്കനൽ എന്ന ഒരു ചെറിയ പ്രോഗ്രാം CSI കൊല്ലം കൊട്ടാരക്കര മഹാഇടവയുടെ യൂട്യൂബിലൂടെ എല്ലാ ദിനങ്ങളിലും ഒരു 5 മിനിറ്റ് ഒരു ചെറിയ മെസ്സേജും ഒരു പ്രാർത്ഥനയും, അത് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമാണ്. അത് യൂട്യൂബ് ചാനലിൽ ബിഷപ്പ് ഉമ്മൻ ജോർജ് അല്ലെങ്കിൽ CSI കൊല്ലം കൊട്ടാരക്കര മഹാഇടവ ഡയസിസ് അതിൽ ലഭ്യമാണ്. ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്നതല്ല, ഇവിടെ വേർഡ് ടു വേർഡ് ചാനലിൽ തീക്കനൽ എന്ന ഈ പ്രോഗ്രാം ഇതെല്ലാം വചന പ്രഘോഷണത്തിന് അപ്പോസ്തല പ്രവൃത്തികളിൽ പൗലോസിനോട് പറഞ്ഞതുപോലെ അടങ്ങിയിരിക്കരുത്. നീ ദൈവവചനം പ്രസംഗിക്കുക എന്നുള്ള ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ഇതേറ്റെടുത്ത് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. അവിടെ മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്, നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. നീ വചനം പ്രസംഗിച്ച് തീരുന്നത് വരെ നിന്റെ കൂടെ ജനമുണ്ട്. ഈ പട്ടണത്തിൽ കർത്താവിന് ധാരാളം ജനമുണ്ടെന്ന്, ദൈവജനം നമ്മളോടുകൂടെയുണ്ട്. നല്ലത് ചെയ്യുന്നവരോടായിരിക്കും ഓർപ്പിക്കുവാനുള്ളത്, നിങ്ങൾ നിരാശപ്പെട്ട് പുറകോട്ട് പോകരുത്. തിങ്ക് ബിഗ്, ഉന്നതമായി ചിന്തിച്ച് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കണം. വലിയ കാര്യങ്ങൾ ചിന്തിക്കണം. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്ത്, വൻകാര്യങ്ങൾ പ്രവർത്തിച്ച്, വൻകാര്യങ്ങൾ ചെയ്യുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വളരെ ജനം നമ്മളോടൊപ്പം ഉണ്ടായെന്ന് പറയുമ്പോൾ ദൈവമാണ് നമ്മൾക്ക് സപ്പോർട്ട് തരുന്നത്. ദൈവത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു തരത്തിലും ഭാരപ്പെടേണ്ടതായിട്ടില്ല, ഒരു തരത്തിലും പ്രയാസപ്പെടേണ്ടതായിട്ടില്ല. ലോകം നമ്മൾക്കെതിരെന്ന് വരുമ്പോൾ ഭയപ്പെട്ടു പോകരുത്, ഒരു കാര്യം ചെയ്യാൻ ഭയപ്പെടരുത്. ഭയപ്പെട്ടാൽ നിൻ്റെ ജീവിതം അവസാനിച്ചു. ഭയക്കുന്ന ഒരാളിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഭയം പിശാച് കൊണ്ടിരുന്ന വലിയൊരു ആയുധമാണ്. എന്നെ കൊണ്ട് അത് നടക്കുമോ? ഒരു കോൺഫിഡൻസ് നമ്മൾക്കുണ്ടാകണം. അതാണ് ആദ്യമായിട്ടുണ്ടാകേണ്ടത്. എനിക്ക് ആ കാര്യം ചെയ്തെടുക്കാൻ സാധിക്കുമോ? നമ്മളിലൊരു കോൺഫിഡൻസ് ഉണ്ടാകുമ്പോഴാണ് ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. ആ കോൺഫിഡൻസ് നമ്മളാൽ തന്നെ വരുത്തുന്നതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷെ നമ്മുടെ ഒരു റോളുണ്ട് അതിനകത്ത്. നമ്മളുടെ ഭാഗം നമ്മൾ ചെയ്യണം. നമ്മളുടെ ഭാഗം നമ്മൾ ചെയ്യുക എന്നുള്ള റോൾ എന്ന് പറയുന്നത് നമ്മളെ തന്നെ വിധേയപ്പെടുത്തണം, നമ്മളെ തന്നെ വിനയപ്പെടുത്തണം. നമ്മൾ ദൈവത്തിൻ്റെ മുകളിലാകരുത്, ദൈവത്തിൻ്റെ മുകളിൽ ദൈവത്തെ പഠിപ്പിക്കുവാൻ ചെല്ലുന്നവരാകരുത്. ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുമ്പോൾ, വിധേയപ്പെടുത്തുമ്പോൾ നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അത് ഭയപ്പെടാതെ മുന്നേറിക്കോണം. ഭയമില്ലാതെ മുന്നേറാൻ സാധിക്കണം. അവിടെ ദൈവം നമ്മളെ നോക്കിക്കൊള്ളും, ദൈവത്തിൻ്റെ ശക്തി നമ്മളെ നോക്കിക്കൊള്ളും. അതുകൊണ്ട് ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും ഓർപ്പിക്കുവാനുള്ളത്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, ചെറുതോ വലുതോ ആയിട്ടുള്ള ദൗത്യങ്ങൾ, ഏത് മേഖലകളിലാണെങ്കിലും അത് നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അവിടെ 12-ാം വാക്യം വരുമ്പോൾ, ഗല്ലിയോൻ അഖായയിൽ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാർ പൗലോസിനെതിരെ ഒരുമനപ്പെട്ട് എഴുന്നേറ്റ്. അവിടെ വേറൊരു നേതാവ് വരുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. പ്രതികൂലങ്ങൾ ഉണ്ടായെന്ന് വരാം. അതുകൊണ്ട് തളരാതെ പതരാതെ മുൻപോട്ട് നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കണ്ട കേട്ട എല്ലാവർക്കും കൃപ നൽകട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കുമ്പോൾ അതിലൂടെ ദൈവശക്തി വെളിപ്പെടുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നല്ലോ. ഈ ദൈവവചനം കേട്ട കണ്ട എല്ലാവർക്കും മേലും അവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചാട്ട്,
ആദിമസഭയുടെ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ നടന്നതുപോലെ യേശു ക്രിസ്തുവിനാൽ ഈ നിൻ്റെ മക്കളിൽ അത്ഭുതം നടക്കണമേ. ഈ വചനം കണ്ട കേട്ട് എല്ലാവരുടെ മേലും അത്ഭുതം നടക്കണമേ. അതിശയത്തിൻ്റെ അത്ഭുതത്തിൻ്റെ അനുഭവമാക്കി മാറ്റണമേ. രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. സാമ്പത്തിക ക്ലേശങ്ങളിൽ വിടുതൽ കൊടുക്കണമേ. നടക്കുകയില്ല എന്ന് പറയുന്ന കാര്യങ്ങളിൽ കർത്താവ് പുതിയ ഓപ്പണിങ് കൊടുക്കണമേ. അഡ്മിഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കുഴയുന്നതായിട്ടുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള ദൈവശക്തി നൽകണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.